ബഡ് റോസ് നട്ട് വളർത്തിയെടുക്കുക എന്നത് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുരടിപ്പും അതോടൊപ്പം തന്നെ ഇല മഞ്ഞളിപ്പും ആകൃതിയില്ലാത്ത വികൃതമായ പൂക്കളും മൊട്ടുകളും വിരിയാതെ പൊഴിഞ്ഞു പോകുന്ന മൊട്ടുകൾ ഇങ്ങനെ തുടങ്ങി ഒട്ടനേകം പ്രശ്നങ്ങൾ തന്നെ റോസിനുണ്ട്. അതോടൊപ്പം മുകൾ വശത്ത് നിന്ന് തായ് വശത്തേക്ക് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പുകളും ഇങ്ങനെ തുടങ്ങി റോസിനെ പരിചരിക്കുക എന്നത് ഇന്ന് ഒരൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള മാർഗങ്ങളും അതോടൊപ്പം തന്നെ പൂ കർഷകരിൽ നിന്ന് ശേഖരിച്ച അറിവുകളുമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കണ്ടെത്തിയ ഏക പരിഹാര മാർഗം. ഒരു നല്ല കരുത്തുള്ള ചെടി വാങ്ങുക എന്നതാണല്ലോ ആദ്യ കാര്യം. ചെടി വാങ്ങി നടുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും മുൻപ് തന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസ് നല്ല ആരോഗ്യമുള്ള റോസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും ഓരോ വർഷം കൂടുമ്പോഴേക്കും നമ്മൾ നട്ടുപിടിപ്പിച്ച റോസുകൾ നശിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് പതിവ് കാഴ്ച. അപ്പോൾ അതെല്ലാം ഇനി മുതൽ നമുക്ക് ഓരോന്നിൻ്റെയും കാരണം മറിഞ്ഞ് പരിഹരിച്ച് തന്നെ നമുക്ക് പുതിയ പുതിയ ചെടികൾ നട്ടു വളർത്താം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബഡ് റോസ് എപ്പോഴും അല്ലെങ്കിൽ സാധാരണഗതിയിൽ റോസ് ചെടികൾ 6 മുതൽ 7 മണിക്കൂർ സമയം വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് നട്ടു വളർത്തേണ്ടത്. ഈ പറയുന്നതെല്ലാം ഓരോ വിധത്തിലുള്ള പൊടിക്കൈകളാണ്. ഇതെല്ലാം ശ്രദ്ധിച്ച ശേഷം നമുക്ക് കീടരോഗ നിയന്ത്രണത്തിലേക്ക് കടക്കാം. ബഡ് റോസുകൾ എപ്പോഴും നടാൻ നല്ലത് ചെടിച്ചട്ടികളിലാണ്. 1 അല്ലെങ്കിൽ 1.5 വർഷം കൂടുമ്പോൾ നമ്മൾ പോട്ടിംഗ് മിക്സ് ഒന്ന് മാറ്റി പുതിയ പോട്ടിംഗ് മിക്സ് നിറച്ചു കൊടുക്കുകയും വേണം. പോട്ടിംഗ് മിക്സ് ഒരിക്കലും ഹാർഡ് ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നീർവാർച്ച നന്നായി ഉറപ്പുവരുത്തുന്ന രീതിയിലാകണം പോട്ടിംഗ് മിക്സ് തയ്യാറാക്കേണ്ടത്. റോസ് ചെടികൾ നനച്ചു കൊടുക്കുന്നതിനുമുണ്ട് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ. 1. ഈർപ്പം പൂർണ്ണമായി മാറിയ ശേഷം മാത്രം 2 തവണ നനച്ചു കൊടുക്കുക. 1 തവണ നനച്ച് ഈർപ്പം പൂർണ്ണമായി മാറിയ ശേഷം മാത്രം 2 തവണ നനച്ചു കൊടുക്കുക. മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ രാവിലെ സമയങ്ങളിൽ ചെടിയുടെ ഇലകളിലും തണ്ടിലും വെള്ളം വീഴുന്ന രൂപത്തിൽ ചെടികൾ നനച്ചു കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കൂടാതെ 2 നേരം നനയ്ക്കുന്നെങ്കിൽ 2 തവണ മണ്ണിൽ അല്ലെങ്കിൽ നമ്മൾ ചെടി നട്ടിരിക്കുന്ന പരിസരത്ത് മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. രാവിലെ നനയ്ക്കുന്ന സമയത്ത് ഇലകളിലും തണ്ടിലും വീഴുന്ന രൂപത്തിൽ നനയ്ക്കുന്നത് ചെടികൾക്ക് നന്നായിട്ട് വളരാൻ സഹായകമാണ്. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റോസിൻ്റെ ബഡ് ചെയ്ത ഭാഗം കൃത്യമായി നോക്കി മനസ്സിലാക്കണം. റോസിൻ്റെ ബഡ് ചെയ്തിരിക്കുന്ന ഭാഗം മണ്ണിൽ നിന്നും 2 മുതൽ 3 ഇഞ്ച് വരെ മുകളിലായി വേണം നടാനായിട്ട്. ഒരിക്കലും ബഡ് ചെയ്ത ഭാഗം താഴ്ഭാഗത്ത് മണ്ണിനടിയിലേക്ക് പോകുന്നത് ചെടികൾക്ക് നല്ലതല്ല. അതോടൊപ്പം തന്നെ മഴക്കാലമാകുന്നതിന് മുമ്പ് തന്നെ ചെടികൾ നമ്മൾ നന്നായി കമ്പ് കോതി വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം. അനാവശ്യമായ കമ്പുകളെല്ലാം വെട്ടിമാറ്റി ചെടികളെപ്പോഴും വൃത്തിയായി സൂക്ഷിച്ചിരിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചെടികൾ കമ്പ് കോതുന്ന സമയത്ത് അതിനായി ഉപയോഗിക്കുന്ന കത്തിയോ അല്ലെങ്കിൽ കത്രികയോ നന്നായി സാനിറ്റൈസർ ഉപയോഗിച്ച് അണുവിമുക്തമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മുറിച്ചെടുക്കുന്ന ഭാഗം ചരിച്ച് വേണം മുറിച്ചെടുക്കാനായിട്ട്. കൂടാതെ ആ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള കുമിൾനാശിനികൾ അല്ലെങ്കിൽ ഫംഗിസൈഡുകൾ നമ്മൾ സ്പ്രേ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് അത്തരം ഭാഗങ്ങളിൽ ഫംഗസിൻ്റെയും മറ്റു സൂക്ഷ്മാണുക്കളുടെയും ശല്യം മൂലമാണ് ആ ഭാഗത്ത് നിന്ന് അടിവശത്തേക്ക് മുകളിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് കമ്പുകൾ ഉണങ്ങി ചെടികൾ നശിച്ചു പോകുന്നത്. ഇത് പ്രൂണിംഗ് മൂലമുള്ള പിഴവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി റോസ് ചെടികളുടെ ഇലകളിൽ കറുത്ത നിറത്തിലുള്ള പൊടി രൂപത്തിലുള്ള പദാർത്ഥം കാണുന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം അതും ചെടികൾക്ക് ദോഷമാണ്. അത്തരം സമയങ്ലി സ്യൂഡോമോണാസ് ലായനി 1 ലിറ്ററിലേക്ക് 20 ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് നമ്മൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. 1 മാസത്തിൽ എന്നുള്ള അളവിലാണ് നമ്മൾ സ്യൂഡോമോണാസ് ലായനി ഈ രോഗം കാണുന്ന സമയങ്ങളിൽ ചെയ്യേണ്ടത്. ഈ രോഗം, കറുത്ത പുള്ളി രോഗം, സാധാരണയായി കാണുന്നത് തണുപ്പുള്ള കാലങ്ങളിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ അമിതമായി ഈർപ്പം നിലനിൽക്കുന്ന സമയങ്ങളിലാണ്. കൊഴിഞ്ഞു പോയ പൂമൊട്ടുകൾ ഇരിക്കുന്ന ഭാഗം മുറിച്ചു മാറ്റി കളയുന്നതും എപ്പോഴും നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ മുറിക്കാൻ ഉപയോഗിക്കുന്ന കട്ടർ എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡൈബാക്ക് എന്ന് പറയുന്ന അസുഖം ചെടികൾക്ക് ബാധിക്കാൻ ഇടയുണ്ട്.
ഇനി അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് കമ്പുകൾ ഉണങ്ങി വരുന്നതായി ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അഥവാ ഡൈബാക്ക് എന്ന അസുഖം നിങ്ങളുടെ ചെടികളിൽ കാണുന്നുണ്ടെങ്കിൽ, അത് ബാധിച്ചിരിക്കുന്ന കമ്പുകൾ പെട്ടെന്ന് മുറിച്ചു മാറ്റി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കുമിൽ നാശിനി ലായനിയാക്കി ചെടികളുടെ മുഴുവൻ ഭാഗത്തും തളിച്ചു നൽകുക. കുമിൽ രോഗം മൂലമാണ് ഡൈബാക്ക് എന്ന് പറയുന്ന അസുഖം പ്രധാനമായും കാണാറുള്ളത്. അതോടൊപ്പം തന്നെ കടകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പ്രധാന കുമിൽനാശിനികളിൽ ഒന്നാണ് സാഫ്. അതോടൊപ്പം തന്നെ മറ്റു പല രൂപത്തിലുള്ള കുമിൽനാശിനികളും ലഭ്യമാണ്. നിങ്ങൾക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നതാണ് പ്രധാന കാര്യം, മുരടിപ്പ്, റോസ് ചെടികളുടെ പ്രധാന പ്രശ്നം. മുരടിപ്പിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് നീരൂറ്റി കുടിക്കുന്ന ഒരു ചിലന്തി വർഗമാണ്. സാധാരണയായി ഇവയെ കാണാറുള്ളത് പുലർച്ചെ നേരത്താണ്. പുതിയ തളിരിലകളിലും മൊട്ടുകളിലും പൂക്കളിലുമെല്ലാം ഇവ വന്നിരുന്ന് അവയിലുള്ള നീര് മുഴുവനായി ഊറ്റിക്കുടിച്ച് ചെടികളെ നശിപ്പിക്കാറാണ് പതിവ്. ഇത്തരം ചിലന്തികളും നീരൂറ്റി കുടിക്കുന്ന ചെറു പ്രാണികളും ചെടികളുടെ മുരടിപ്പന് അല്ലെങ്കിൽ വികൃതമായ ഇലകൾക്കും അതോടൊപ്പം തന്നെ പൂക്കൾക്കും മൊട്ടിനുമെല്ലാം കാരണമാണ്. അപ്പോൾ ഇത്തരം ചിലന്തികളെ തന്നെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇലകളെല്ലാം നീരൂറ്റി കുടിച്ച് പൂക്കളുടെ വലിപ്പത്തെയുമൊക്കെ ഇവ നശിപ്പിക്കാറുണ്ട്. വലിയ പൂക്കളുണ്ടാകുന്ന ചെടികളിൽ ഇത്തരം പ്രാണികളുടെ ശല്യമുണ്ടെങ്കിൽ പൂക്കളുടെ വലിപ്പം വളരെ ഗണ്യമായി കുറഞ്ഞു പോകും. അതോടൊപ്പം തന്നെ ചെടികളുടെ രോഗപ്രതിരോധ ശേഷിയും വളർച്ചയുമെല്ലാം ഇതോടുകൂടെ നശിക്കും. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ റോസിൻ്റെ അടിവശത്തായിട്ട് നമുക്ക് അത്തരം ഒരു ചിലന്തിയെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പൂക്കളുടെ അടിവശം നോക്കിക്കഴിഞ്ഞാൽ കാപ്പി നിറത്തിലോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലോ ഉള്ള ചെറിയ അടയാളവും നമുക്ക് കാണാറുണ്ട്. ഇതെല്ലാം ഇത്തരം പ്രാണികളുടെ ശല്യത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. അപ്പോൾ റോസിൻ്റെ മുരടിപ്പ് മാറാനായി ആദ്യം ചെയ്യേണ്ട കാര്യം ഇത്തരം കീടങ്ങളുടെ സാന്നിധ്യം കൃഷിയിടത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കുക എന്നതാണ്. ഇത്തരം ചിലന്തികളുടെ, ഒരു ചെറിയ പച്ച നിറത്തിലുള്ള ചിലന്തികളാണ് ഇത്തരം ചിലന്തികളുടെ പ്രധാന ഇഷ്ടഭക്ഷണങ്ങളിൽ ഒന്നാണ് റോസ്. അപ്പോൾ ഇവയുടെ പ്രധാന സാന്നിധ്യം മൂലമാണ് ഒരു 90% മുരടിപ്പും നമ്മൾ റോസുകളിൽ കാണാറുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയുടെ പേരാണ് റോഗർ. ഇത് നേഴ്സറികളിലും അതുപോലെ തന്നെ ചെടികൾ വിൽക്കുന്ന കടകളിലുമെല്ലാം ലഭ്യമാണ്. ഇനി റോഗർ ലഭിക്കാത്തവർക്ക് അതിന് പകരമായി അറ്റേറ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, അതും ഉപയോഗിക്കാം. ഈ രണ്ട് കീടനാശിനികളുടെ ഫോട്ടോയും ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ പറഞ്ഞ രണ്ട് കീടനാശിനികളും രാസ കീടനാശിനികളാണ്. അപ്പോൾ ജൈവമാർഗമാണ് പരീക്ഷിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ ഇതിനായിട്ട് നമുക്ക് സവോള ഉപയോഗിച്ചുള്ള മാർഗമോ അതല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിച്ചുള്ള മാർഗമോ പരീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്നത് സവാളയും അതോടൊപ്പം തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കാന്താരി മുളകുമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ലായനിയാണ്. അതിൻ്റെ വീഡിയോ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റോസ് ചെടികൾ പൂക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് 19:19:19 NPK വളങ്ങൾ നൽകാവുന്നതാണ്. അതല്ല എങ്കിൽ കടലപിണ്ണാക്ക് പുളിപ്പിച്ച ലായനി, കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ലായനി ദുർഗന്ധമില്ലാതെ എങ്ങനെ ഒരു പിടി കടലപിണ്ണാക്ക് ഉപയോഗിച്ച് 100 ലിറ്റർ വളം തയ്യാറാക്കാവുന്നതിനെ കുറിച്ചായിരുന്നു വീഡിയോ. അതിൻ്റെ വീഡിയോ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അത്തരം വളങ്ങളൊക്കെ ഉണ്ടാക്കി നൽകുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് പൂക്കാൻ സമയമാകുമ്പോൾ. ചെടി നട്ട ഉടനെ തന്നെ ലായനി രൂപത്തിലുള്ള വളങ്ങളോ മറ്റു വളങ്ങളോ നൽകേണ്ടതില്ല, കാരണം നമ്മൾ പൊട്ടിമിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നൽകിയ വളങ്ങൾ തന്നെ ഇതിന് ധാരാളമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റോസ് ചെടിയുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. രോഗ കീടബാധകൾ നേരിട്ട റോസ് ചെടികൾ മറ്റുള്ള റോസ് ചെടികളിൽ നിന്നും മറ്റുമൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ റോസ് ചെടികൾ പോട്ടിമിക്സ് തയ്യാറാക്കുമ്പോൾ മണൽ ചേർക്കുന്നത് നീര് വാർച്ച ഉറപ്പുവരുത്താനും മണ്ണ് കട്ടിയായി പോകുന്നത് തടയാനും സഹായിക്കുന്നുണ്ട്. റോസ് ചെടികൾ നന്നായി പൂത്തുലയാൻ ഏറ്റവും നല്ല വളമാണ് തേയിലയും കാപ്പിപ്പൊടിയും തൈരും അതോടൊപ്പം തന്നെ 3 പഴത്തൊലിയും ചേർത്തുണ്ടാക്കുന്ന വളം. എല്ലാം അല്പാൽപ്പം മതി എന്നതാണ് ഈ ഒരു ലായനിയുടെ പ്രത്യേകത. കൂടാതെ ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുകയും വലിയ പൂക്കളുണ്ടാകാൻ ചെടികളെ സഹായിക്കുകയും
അതോടൊപ്പം തന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ലഭ്യത ഏകദേശം ഉറപ്പുവരുത്താനും ഈ ലായനി സഹായകമാണ്. അപ്പോൾ ആ ഒരു ലായനിയുടെ വീഡിയോ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചെറിയൊരു ഇടവേള.